പ്രൈസിലൂടെയുള്ള മാനപ്രേക്ഷകർക്കും ഹാപ്പി മൂമെന്റ്സിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്ന് ക്രൂശിൽ കയറി. അവൻ്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നു മരിക്കുന്നു. 1 പത്രോസ് 2:24 ഇങ്ങനെ പറയുന്നു. ഈ നല്ല വാക്യത്തോടുകൂടി നമുക്ക് ഇന്നത്തെ ഹാപ്പി മൊമെന്റ്സ് ഇവിടെ ആരംഭിക്കാം. ഒരിക്കലൊരു പെൺകുട്ടിക്ക് ശ്വാസകോശ സംബന്ധമായ രോഗം പിടിപെടുവാൻ ഇടപെടുന്നു. വളരെയധികം ക്രിട്ടിക്കൽ ആയി സ്റ്റേജിൽ അവളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. ഡോക്ടർമാർ പറഞ്ഞു ഇനി ഒരിക്കലും ഇവൾക്ക് ഇതിൽ നിന്നും മോചനം നേടുകയില്ല. ഒരു പ്രത്യേക ഓക്സിജൻ നിറച്ചൊരു പ്രത്യേക കൂട്ടിലാണ് അവൾ ജീവിച്ചിരുന്നത്. ഇങ്ങനെ വളരെയധികം വേദനയോടുകൂടി അവൾ തൻ്റെ നാളുകൾ മുൻപോട്ട് നീക്കിക്കൊണ്ടിരുന്നു. അവൾ ഒരിക്കൽ 1 പത്രോസ് 2:23 ഇങ്ങനെ വായിക്കുകയുണ്ടായി. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിന് അവൻ നമ്മുടെ പാപങ്ങളെ തൻ്റെ ശരീരത്തിൽ വഹിച്ച് ക്രൂശിൽ കയറി. ഈ വാക്യം വായിച്ച ശേഷം അടുത്ത വാക്യം അവളെ വളരെയധികം സ്പർശിച്ചു. അവൻ്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. അടിപ്പിണരാലുള്ള സൗഖ്യത്തെക്കുറിച്ച് അവളുടെ ഉള്ളിൽ വളരെയധികം ചില ചോദ്യചിഹ്നങ്ങൾ വന്നു. കാര്യം ഇതുവരെയും അവൾ നിലനിന്നിരുന്ന സഭ രോഗസൗഖ്യത്തിന് എതിരായുള്ള സഭയായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു അടിപ്പിണരാൽ നിനക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. പാപം മോചിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് ദൈവത്താലുള്ള സൗഖ്യം ലഭിക്കുവാൻ ഇടവരുമെന്ന് ദൈവവചനം വ്യക്തമായി പഠിപ്പിക്കുന്നു. അങ്ങനെ അവൾ മുറിയിൽ ദൈവസന്നിധിയിൽ മുട്ടുകുത്തി ഇങ്ങനെ പറഞ്ഞു, കർത്താവേ അങ്ങ് എൻ്റെ പാപങ്ങളെ മോചിപ്പിക്കണമേ എന്ന് പറഞ്ഞതിനു ശേഷം അവൾ പറഞ്ഞു, യേശുവിൻ്റെ സൗഖ്യം എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു, ഞാനിതിനെ പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവൾ ദൈവസാന്നിധ്യത്താൽ നിറയപ്പെടുകയും അവളുടെ രോഗത്തിൽ നിന്നും അവൾ പൂർണ്ണമായും വിമുക്തിയായി തുടങ്ങി എന്നുള്ള ബോധ്യം അവളിൽ വരികയും ചെയ്തു. പെട്ടെന്ന് സന്തോഷം കൊണ്ട് അവൾ തുള്ളിച്ചാടി മുറിക്ക് പുറത്തേക്ക് ഓടി. പെട്ടെന്ന് അവളുടെ മാതാപിതാക്കൾ ഇവൾക്ക് എന്ത് പറ്റി എന്ന് ഭയന്നുകൊണ്ട് അവിടെ നോക്കി നിൽക്കുകയായിരുന്നു. അവൾ പറഞ്ഞു, എൻ്റെ രോഗത്തെ യേശു സൗഖ്യമാക്കിയിരിക്കുന്നു. അവർക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കാരണം അവർ പഠിച്ചിതുവരെയും വെച്ചിരിക്കുന്ന സഭയുടെ രീതി അനുസരിച്ച് സൗഖ്യം ഒരിക്കലും ദൈവത്തിന് നൽകാൻ കഴിയുകയില്ല, അത് ഈ ലോകത്തിൽ പ്രാപിക്കാൻ കഴിയുകയില്ല എന്നുള്ളത് തന്നെയായിരുന്നു. എന്നാൽ അവൾ പിന്നീട് ആഹാരം കഴിക്കുകയും ഓക്സിജൻ ഇല്ലാത്ത മുറിയിൽ ജീവിക്കുകയും ചെയ്ത് തൻ്റെ രോഗസൗഖ്യത്തെ മറ്റുള്ളവർക്കും കാണിച്ചു കൊടുത്തു. തീർച്ചയായും അവൻ്റെ അടിപ്പിണരാൾ നമുക്ക് സൗഖ്യം വന്നു മരിക്കുന്നു. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലെ ചില കുറ്റങ്ങൾ, ചില കുറവുകൾ നമ്മുടെ ജീവിതത്തിൽ ചില രോഗങ്ങളെ വിളിച്ചു വരുത്തിയെന്ന് വരാം. എന്നാൽ യേശുവിൻ്റെ രക്തത്താൽ ആ പാപങ്ങളെയൊക്കെ കഴുകി രോഗസൗഖ്യം പ്രാപിക്കുവാൻ നാം ഓരോരുത്തരെയും ദൈവം തൻ്റെ അടുക്കിലേക്ക് വിളിക്കുകയാണ്. യേശുവിൻ്റെ വിളി കേട്ട് യേശുവിൻ്റെ അടുക്കിലേക്ക് വരുന്നവർക്കായി യേശു കാത്തിരിക്കുകയാണ്. ഈ നല്ല വചനത്താൽ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഹാപ്പി മൊമെന്റ്സ് ഇവിടെ ആരംഭിക്കുന്നു. എല്ലാ മാനപ്രേക്ഷകർക്കും ഹാപ്പി മൊമെന്റ്സിലേക്ക് സ്വാഗതം. ഹലോ, പ്രൈസ് ദി ലോർഡ്. ഹാപ്പി മൊമെന്റ്സിലേക്ക് സ്വാഗതം. ആരാണ്? കോഴിക്കോട് ജില്ലയിൽ കോളഞ്ചേരിയിൽ നിന്ന് സജീവ്രതാണ് അല്ലേ? കോളഞ്ചേരി 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 കോഴിക്കോട് ജില്ലയിലാണ് അല്ലേ? അതെ, കോഴിക്കോട് ജില്ല കോടഞ്ചേരി. ഓക്കെ, ഒത്തിരിയേറെ സന്തോഷമുണ്ട് ഹാപ്പി മൊമെന്റ്സിലേക്ക് വിളിച്ചതിൽ. വീട്ടിലായിരിക്കുന്നുണ്ട് സജി ബ്രദർ? വീട്ടിൽ ഞാൻ, വൈഫ്, എന്റെ കുഞ്ഞുങ്ങൾ. ഓക്കെ, വൈഫ്, രണ്ട് കുഞ്ഞുങ്ങളുണ്ട് അല്ലേ? അതെ അതെ. ഓക്കെ, കുഞ്ഞുങ്ങളൊക്കെ എത്രാം ക്ലാസ്സിലൊക്കെയാ? മൂത്തയാള് മൂന്നില്, ഇളയാള് എൽ കെ ജി. മൂത്താള് മൂന്നില്, ഇളയാള് എൽ കെ ജി. അതെ അതെ. രണ്ടുപേരും സ്കൂളിൽ പോയേക്കുവാണോ? വന്നില്ല അല്ലേ? ഓക്കെ, എങ്ങനെ സ്കൂൾ ബസ്സിലാണോ വരുന്നത് അതോ? സ്കൂൾ ബസ്സിലാണ് വരുന്നത്. ഓക്കെ, എങ്ങനെയുണ്ട് പഠിക്കുന്ന കാര്യത്തിലൊക്കെ എങ്ങനെയുണ്ട് രണ്ടുപേരും? ആവറേജ് സ്റ്റുഡൻസ് ആണല്ലേ. എൽ കെ ജി ക്ക് ആള് എങ്ങനെയാ, അക്ഷരമൊക്കെ പഠിച്ചു തുടങ്ങിയോ? പഠിച്ചു തുടങ്ങി അല്ലേ. ഓക്കെ, സജി ബ്രദർ എന്ത് ചെയ്യുന്നു? നേരത്തെ വിദേശത്തായിരുന്നു. എന്തായിരുന്നു ജോലി? കമ്പനിയില് ജോലിയായിരുന്നു. വൈഫ്? വൈഫ് എന്ത് ചെയ്യുന്നു? മെഡിക്കൽ കോളേജിലെ സ്റ്റാഫ് നേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഓക്കെ, ഹാപ്പി മൊമെന്റ്സിലേക്ക് വിളിച്ചതിൽ ഒത്തിരിയേറെ സന്തോഷമുണ്ട്. നമുക്ക് ആദ്യത്തെ സെഗ്മെന്റിലേക്ക് പോകാം. ഓക്കെ, ആദ്യത്തെ സെഗ്മെന്റ് വിശ്വാസം. ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ? ഓക്കെ, ആദ്യത്തെ ചോദ്യം,
മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായ നിന്ന് നീക്കുവാൻ കർത്താവിനെ കടാക്ഷിച്ച നാളിൽ ഇങ്ങനെ എനിക്ക് ചെയ്തു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞത് ആര്? മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായി നിന്ന് നീക്കുവാൻ കർത്താവിനെ കടാക്ഷിച്ച നാളിൽ ഇങ്ങനെ എനിക്ക് ചെയ്തു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞത് ആര്? അതെ, ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിശ്വാസത്തിലെ ആദ്യത്തെ ചോദ്യമാണ്. ഒരു മിനിറ്റ് സമയം, രണ്ട് ചാൻസും ഉണ്ട്. എലിസബത്ത് ആണ് ശരിയായ ഉത്തരമാണ്. ഞാൻ രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ. എലിസബത്ത് ഒളിച്ചു പാർത്തത് എത്ര നാൾ? അധ്യായം ഉണ്ട്. ആദ്യത്തെ അഞ്ച് അധ്യായങ്ങൾക്കകത്താണേ. ലൂക്കോസ് ആദ്യത്തെ അഞ്ച് അധ്യായങ്ങൾക്കകത്തുണ്ട്. മൂന്ന് മാസം തെറ്റാണ്. ഒരു ചാൻസും കൂടിയുണ്ട്. ഏഴ് മാസവും തെറ്റാണ്. രണ്ട് ചാൻസും കളഞ്ഞു. അഞ്ചു മാസമാണ്. ഏഴ് മാസം വരെ നമുക്ക് അത്രയും അങ്ങോട്ട് ഒളിപ്പിച്ചു വെക്കാൻ പറ്റുമോ? അപ്പൊ അഞ്ച് മാസം എന്നുള്ളതാണ്. മൂന്ന് മാസം ഓക്കെ. മൂന്ന് മാസം തെറ്റാണ്. മൂന്ന് മാസം ശരിയായ ആൻസർ അല്ല. ഏഴ് മാസവും ശരിയായ ആൻസർ അല്ല. അഞ്ചു മാസം വരെയാണ് എലിസബത്ത് ഒളിച്ചു പാർത്തത്. ഒളിപ്പിച്ച് ഓക്കെ. ഒന്നാം അധ്യായം ഇരുപത്തിയഞ്ചാം വാക്യം. എന്തായിരുന്നു ബ്രദറിന്റെ പേര്? എന്തായിരുന്നു? സജി ബ്രദർ അല്ലേ. ഓക്കെ, സജി ബ്രദറെ വിളിച്ച് ഒത്തിരിയേറെ സന്തോഷമുണ്ട്. ഇനി ഹാപ്പി മൂമെന്റ്സിലേക്ക് വിളിക്കണം. ഓക്കെ, ബൈ. ഇപ്പം നമ്മളെ വിളിച്ചത് കോഴിക്കോട് നിന്ന് സജി ബ്രദർ ആയിരുന്നു. സജി ബ്രദറിനോട് ചോദിച്ച ചോദ്യം ഇതായിരുന്നു, എലിസബത്ത് ഒളിച്ചു പാർത്തത് എത്ര നാളെന്നാണ്? അഞ്ചു മാസം എന്നാണ്. ഒന്നാം അധ്യായം ഇരുപത്തഞ്ചാം വാക്യമായിരുന്നു ലൂക്കോസിൻ്റെ സുവിശേഷം. ഒന്നാം അധ്യായം ഇരുപത്തഞ്ചാം വാക്യമായിരുന്നു ആൻസർ. ഉത്തരം പറയാൻ കഴിഞ്ഞാൽ വീണ്ടും വിളിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത കോളർ നമുക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. നോക്കാം. പ്രൈസ് ലോർഡ്. ഹാപ്പി മൊമെന്റ്സിലേക്ക് സ്വാഗതം. ആരാണ് മേരിക്കുട്ടി? ഓക്കെ മേരിക്കുട്ടി ആന്റി, എവിടെ നിന്നാ വിളിക്കുന്നേ? ഐരൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ഓക്കെ, വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിലെ ഞാനും എന്റെ മകനും മകന്റെ ഭാര്യ. മകനെ മകന്റെ ഭാര്യ മേരിക്കുട്ടി ആന്റി. ഓക്കെ, എന്തേ മകൻ എന്ത് ചെയ്യുന്നു? മകൻ ഇവിടെ ഉണ്ട്. സുവിശേഷപരമായിട്ട് നീങ്ങാനുള്ള താല്പര്യത്തില്. ഓക്കെ, നേരത്തെ ജോലി ഉണ്ട്? പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. ഓക്കെ, ജോലി ഉണ്ടായിരുന്നോ നേരത്തെ മകന്? ഇല്ല ഇല്ല, 44 വയസ്സുണ്ട്. ബയോളജിയിലൊക്കെ പഠിച്ചതാ. അതിനിടയ്ക്ക് ഒരു മാനസിക അസ്വസ്ഥത ഉണ്ടായി. ഇപ്പം വൈഫ് ഉണ്ടോ? അടുത്ത വൈഫ് ഉണ്ട്. വൈഫ് ഉണ്ട് അല്ലേ. ഓക്കെ, ഒത്തിരിയേറെ സന്തോഷമുണ്ട്. ഹാപ്പി മീൻസ് ഒക്കെ കാണാറുണ്ടോ? അതെ അതെ, ഞങ്ങളുടെ ഫേവറേറ്റ്. ഞങ്ങള് എപ്പോഴും ആണല്ലേ, ഒത്തിരിയേറെ സന്തോഷമുണ്ട് മേരിക്കുട്ടി ആന്റി വിളിച്ചതിൽ. മേരിക്കുട്ടി പ്രോഗ്രാം എല്ലാം ഇങ്ങനെ കണ്ട് സന്തോഷിച്ചിരിക്കുക ആണ് മേരിക്കുട്ടി ആന്റി. മേരിക്കുട്ടി എന്നല്ലേ പേര്? മേരിക്കുട്ടി. ഓക്കെ, ഒത്തിരിയേറെ സന്തോഷം. നമുക്ക് എന്നാ ആദ്യത്തെ സെഗ്മെന്റിലേക്ക് പോകാം. ഓക്കെ, ആദ്യത്തെ സെഗ്മെന്റ് വിശ്വാസം. ഹലോ, വിശ്വാസത്തിലെ ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ. ഓക്കെ, ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പറയുമെന്ന് പറഞ്ഞതാര്? ഇന്നു മുതൽ എല്ലാ, എത്ര എളുപ്പം പറയാം നിങ്ങൾ കാര്യം അല്ലേ. യേശുവിന്റെ അമ്മ മറിയം, ശരിയായ ഉത്തരമാണ്. ഓക്കെ, മറിയെ എലിസബത്തിനോടുകൂടെ പാർത്തത് എത്ര നാളാണ്? എത്ര നാൾ മറിയെ എലിസബത്തിനോടുകൂടെ പാർത്തത് എടുത്തു? ലൂക്കോസിന്റെ സുവിശേഷമാണേ. മൂന്ന് മാസം, ഏകദേശം മൂന്ന് മാസം ശരിയായ ഉത്തരമാണ്. ഓക്കെ, ഞാൻ മൂന്നാമത്തെ ചോദ്യം ചോദിക്കട്ടെ. ഓക്കെ, സെക്കരിയ പുരോഹിതന് പ്രത്യക്ഷപ്പെട്ട ദൂതന്റെ പേരെന്ത്? സെക്കരിയ പുരോഹിതന് പ്രത്യക്ഷപ്പെട്ട ദൂതന്റെ പേരെന്ത്? സെക്കരിയ പുരോഹിതന് പ്രത്യക്ഷപ്പെട്ട ദൂതന്റെ പേരെന്ത്? ഗബ്രിയേൽ, ശരിയായ ഉത്തരമാണ്. അങ്ങനെ വിശ്വാസത്തിലെ മൂന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞിരിക്കുകയാണ്. അടുത്ത സെഗ്മെന്റിലേക്ക് പോകാം. അടുത്ത സെഗ്മെന്റ് പ്രത്യാശ. ഹലോ, ഹലോ, ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ. ഓക്കെ, എഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നാണേ. ഓക്കെ, എഹെസ്കേൽ പ്രവാസികളുടെ മധ്യയെ സ്തംഭിച്ചു പാർത്തത്
എവിടെ? യെഹെസ്കേൽ പ്രവാസികളുടെ മധ്യയെ സ്തംഭിച്ച് പാർത്തത് എവിടെ? മേരിക്കുട്ടി ആന്റി, ഒരു മിനിറ്റ് സമയം, രണ്ട് ചാൻസ്. ഞാൻ ആൻസർ പറയട്ടെ. തേയിൽ, ഹലോ, തേയിൽ ആബീബിൽ ആണ്. തേയിൽ ആബീബിൽ ആണ് മൂന്നാം അധ്യായം. എടുക്കാമോ? പതിനഞ്ചാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? അങ്ങനെ ഞാൻ കെബാർ നദി തീരത്ത് പാർത്ത തേൽ അവീവിലെ പ്രവാസികളുടെ അടുക്കൽ അവർ പാർത്തെടുത്ത് തന്നെ എത്തി. അവരുടെ മക്കി 7 ദിവസം സ്തംഭിച്ചുകൊണ്ട് പാർത്തു. ഹലോ, തേൽ അബീബിൽ എന്നാണ് ആൻസർ. അതെ അതെ. ഓക്കെ, കുഴപ്പമില്ല, ഇനി വിളിക്കണേ. ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇപ്പം നമ്മളെ വിളിച്ചത് മേരിക്കുട്ടി ആന്റി ആയിരുന്നു. മേരിക്കുട്ടി ആന്റിയോട് ചോദിച്ച ചോദ്യം ഇതായിരുന്നു, യെഹെസ്കേൽ പ്രവാസികളുടെ മധ്യേ സ്തംഭിച്ച് പാർത്തത് എവിടെയെന്നാണ്. തേൽ ആബീബിൽ എന്നാണ് ആൻസർ. മൂന്നാം അധ്യായം 15-ാം വാക്യമാണ് ഇതിന്റെ ആൻസർ. ഉത്തരം പറയാൻ കഴിഞ്ഞില്ല, വീണ്ടും വിളിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത കോളർ നമുക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്, ആരാണ്? ഹലോ, ഹലോ, പ്രൈസ് ദി ലോർഡ്, ഹാപ്പി മൊമെന്റ്സിലേക്ക് സ്വാഗതം. ആരാണ്? ആരാണ്? ഞാൻ മീരയാണ്, എറണാകുളത്ത് നിന്ന് വിളിക്കുന്നത്. ഓക്കെ, എറണാകുളത്ത് നിന്ന് മീരയാണ്. ഓക്കെ, മീര വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടില് മമ്മിയുണ്ട്, പപ്പായുണ്ട്, പിന്നെ ഹസ്ബൻഡും അനിയനും ഉണ്ട്. ഹസ്ബൻഡും അനിയനും ഉണ്ട്. ഓക്കെ, എവിടെയാ എറണാകുളത്ത്? എവിടെയാ എറണാകുളത്ത്? എടപ്പള്ളി അടുത്ത്. എടപ്പള്ളി അടുത്ത്. ഓക്കെ, മീര എന്ത് ചെയ്യുന്നു? ജോലി ഉണ്ടോ അതോ ഹൗസ് വൈഫ് ആണ്? ഞാൻ നഴ്സായിരുന്നു. നമുക്ക് ആദ്യത്തെ സെഗ്മെന്റിലേക്ക് പോകാം. ആദ്യത്തെ സെഗ്മെന്റ് വിശ്വാസം. ഹലോ, ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ. ഓക്കെ, നീതിമാനും ഇസ്രായേലിന്റെ ആശ്വാസത്തിനു ആയി കാത്തിരുന്ന പുതിയ നിയമ വ്യക്തി ആരായിരുന്നു? ഇത് ലൂക്കോസിന്റെ സുവിശേഷമാണേ. അങ്ങനെ പറയൂ. അധ്യായം പറയാം, ആദ്യത്തെ 5 അധ്യായങ്ങൾക്കകത്തുണ്ട്. നീതിമാനും ഇസ്രായേലിന്റെ ആശ്വാസത്തിനുമായി കാത്തിരുന്ന പുതിയ നിയമ വ്യക്തി ആര്? ഷിമയോൻ. ശരിയായ ഉത്തരമാണ്. രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ. ഓക്കെ, ലോകമൊക്കെയും പേർ വഴി ചാർത്തണമെന്ന് ആജ്ഞ പുറപ്പെടുവിച്ച ആര്? സെയിം പുസ്തകം തന്നെയാണോ? അതെ, സെയിം പുസ്തകമാണ്. ലോകമൊക്കെയും പേർ വഴി ചാർത്തണമെന്ന് ആജ്ഞ പുറപ്പെടുവിച്ചത് ആര്? അഗുസ്തസ് കൈസർ. വായിച്ചു വന്നപ്പോ അങ്ങനെ ആയിപ്പോയി അല്ലേ? അഗുസ്തസ് കൈസർ ആണ്. ശരിയായ ഉത്തരമാണ്. രണ്ടാം അധ്യായം 1-ാം വാക്യമാണേ. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം ചോദിക്കട്ടെ. ഓക്കെ, തന്റെ ചാർച്ചയിൽ ആർക്കുമില്ലാത്ത പേരുള്ള പുതിയ നിയമ പുരുഷൻ ആരായിരുന്നു? തന്റെ ചാർച്ചയിൽ ആർക്കും ആ പേരില്ലായിരുന്നു, തന്റെ ബന്ധുമിത്രാദികളിൽ ആർക്കും ആ പേരില്ലായിരുന്നു. യോഹന്നാൻ സ്നാപകൻ. ശരിയായ ഉത്തരമാണ്. യോഹന്നാൻ ആണ്. യോഹന്നാൻ എന്ന പേര് തന്റെ ചാർച്ചയിൽ ആരുമില്ലല്ലോ, എന്തിനാണ് ഈ പേരിടുന്നത് എന്നൊക്കെ ചോദ്യം വന്നായിരുന്നു അല്ലേ? ഓക്കെ, അങ്ങനെ യോഹന്നാൻ സ്നാപകൻ എന്നാണ് ആൻസർ. ഓക്കെ, അങ്ങനെ വിശ്വാസത്തിലെ 3 ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞിരിക്കുകയാണ്. അടുത്ത സെഗ്മെന്റിലേക്ക് പോകാം. അടുത്ത സെഗ്മെന്റ് പ്രത്യാശ. ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ. ഓക്കെ, ദിവസേന 20 ഷേക്കൽ തൂക്കമുള്ള ആഹാരം കൊണ്ട് നേരത്തോട് നേരം ഉപജീവിച്ചവൻ ആരാണ്? യെഹെസ്കേലിന്റെ പുസ്തകമാണ്. അധ്യായം പറയാമോ? അധ്യായം ഇത് ആദ്യത്തെ 6 അധ്യായങ്ങൾക്കകത്തുണ്ട്. ദിവസേന 20 ഷേക്കൽ തൂക്കമുള്ള ആഹാരം കൊണ്ട് നേരത്തോട് നേരം ഉപജീവിച്ചവൻ ആരാണ്? ഞാൻ ആൻസർ പറയട്ടെ എന്നാ? പറഞ്ഞോളൂ. 4-ാം അധ്യായം ഒന്ന് എടുക്കാമോ? എടുത്തിട്ടുണ്ട്. 10-ാം വാക്യം ഒന്ന് വായിക്കാമോ? 10-ാം വാക്യം ഒന്ന് വായിക്കാമോ?
നീ ഭക്ഷിക്കുന്ന ആഹാരം ഒരു ദിവസത്തേക്ക് 20 ശേക്കൽ തൂക്കമായിരിക്കണം. നേരത്തെ നേരം നീ അതുകൊണ്ട് ഉപജീവിച്ചു കൊള്ളണം. ശരിയാണോ? ആ ശരിയാ ശരിയാ. ഓക്കെ, ഹിസ്കേൽ ആണ്, കുഴപ്പമില്ല. മീര ഇനി വിളിക്കണേ. ആ വിളിക്കാം വിളിക്കാം. ഓക്കെ ബൈ. ഇപ്പം നമ്മളെ വിളിച്ചത് മീരയായിരുന്നു. മീരയോട് ചോദിച്ച ചോദ്യം ഇതായിരുന്നു, ദിവസേന 20 ശേക്കൽ തൂക്കമുള്ള ആഹാരം കൊണ്ട് നേരത്തോട് നേരം ഉപജീവനം കഴിക്കണമെന്ന് ദൈവം പറഞ്ഞത് ആരോടാണ്? എഹിസ്കേലിനോടാണ്. ഓക്കെ, എഹിസ്കേൽ പ്രവാചകനോടാണ് പറഞ്ഞത്. 4:4 പത്താം വാക്യമാണ് എഹിസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം 4:10. ഓക്കെ, മീര ഇനി വിളിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത കോളർ നമുക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആരാണ്? പ്രൈസ് ദി ലോർഡ്. ഹാപ്പി മൊമെന്റ്സിലേക്ക് സ്വാഗതം. ആരാണ്? ഓമന കുര്യൻ. ആന്റി എവിടെ നിന്നാ വിളിക്കുന്നേ? കോഴഞ്ചേരി. വീട്ടിലായിരിക്കും? ഉള്ളു. അല്ലാതെ വീട്ടിൽ ആരൊക്കെയുണ്ട്? മെമ്പേഴ്സ് ആരൊക്കെ? എനിക്ക് 3 കുഞ്ഞുങ്ങളാണ്. ഓഹോ, 3 കുട്ടികളുണ്ടോ? ഓക്കെ, പേര് പറയാമോ? രണ്ടുപേര് സ്കൂളിലാണ്. അല്ല, വെളിയില. കുടുംബസ്ഥരായിട്ട് വെളിയില. കുടുംബസ്ഥരായിട്ട് വെളിയിലാണ്. എല്ലാവരും ഇങ്ങനെ സെറ്റിൽഡ് ആയി, എന്താ പറയാ, അവരുടേതായ കുടുംബവും ജീവിതവും ഒക്കെ ആയിട്ട് അല്ലേ? ഓക്കെ. ആന്റി തന്നെ ഉള്ളോ വീട്ടില്? ഓക്കെ. ആരും വരത്തില്ലേ? ആരും ഇല്ലേ കൂട്ടിന്? വൈകിട്ട് വൈകുന്നേര സമയങ്ങളിൽ കോളേജിൽ നിന്ന് വരും. അപ്പൊ കൂട്ടുണ്ട് അല്ലേ? അപ്പൊ രണ്ടുപേരെ കല്യാണം കഴിഞ്ഞിട്ടുള്ളോ? ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാപ്പിനെസ് ഒക്കെ കാണാറുണ്ടോ? ഓക്കെ, ഹാപ്പിനെസ്സിലൊക്കെ വിളിച്ചല്ലോ, ഒത്തിരിയേറെ സന്തോഷമുണ്ട്. നമുക്ക് ആദ്യത്തെ സെഗ്മെന്റിലേക്ക് പോകാം. ഓക്കെ, ആദ്യത്തെ സെഗ്മെന്റ് വിശ്വാസം. ഹലോ, ആദ്യത്തെ ചോദ്യം ചോദിക്കുന്നത് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നിന്നാണേ. യേശുവിനെ അത്യന്തം വിഷമിപ്പിച്ച യഹൂദ വിഭാഗങ്ങൾ ഏതെല്ലാം? യേശുവിനെ അത്യന്തം വിഷമിപ്പിച്ച യഹൂദ വിഭാഗങ്ങൾ ഏതെല്ലാം? യഹൂദ വിഭാഗങ്ങൾ, ഒരു കൂട്ട്, ഒരു കുറച്ചുള്ള കുറച്ചൊരു ഗ്രൂപ്പ് ആൾക്കാരെ യേശുവിനെ എപ്പോഴും വിഷമിപ്പിച്ചു കൊണ്ടിരുന്നു, അതാരൊക്കെയാണ്? ലൂക്കോസിന്റെ സുവിശേഷം. ഏതൊക്കെ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് യേശുവിനെ എപ്പോഴും വിഷമിപ്പിച്ചു കൊണ്ടിരുന്നത്? ഒത്തിരി പല അധ്യായങ്ങളിലും കാണുന്നുണ്ട് അങ്ങനത്തെ ആൾക്കാരെ യേശുവിനോട് എതിർത്ത് യേശുവിനെ കുരുക്കാൻ വേണ്ടി, യേശുവിനെ എന്താ ചോദ്യങ്ങൾക്കകത്ത് കുടുക്കാൻ വേണ്ടി ഒക്കെ ചോദ്യങ്ങളൊക്കെ ഉന്നയിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. ആ, അത് ഏത് ഗ്രൂപ്പിൽ, ഏത് വിഭാഗങ്ങളിൽപ്പെട്ട വ്യക്തികളായിരുന്നു? അത് പറയാൻ പറ്റും, പറയാം പറയാം. ഓക്കെ, 10 മുതൽ 15 വരെയുള്ള അധ്യായങ്ങൾക്കകത്തുണ്ട്. 10 മുതൽ 15 വരെയുള്ള അധ്യായത്തിനിടയ്ക്കുണ്ടല്ലേ? യേശുവിനെ കൊടുക്കാൻ ശ്രമിച്ച പരീശന്മാരും ശാസ്ത്രിമാരും. പരീശന്മാരും ശാസ്ത്രിമാരും ശരിയായ ഉത്തരമാണ്. ഓക്കെ, ഞാൻ രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ? ഓക്കെ, പരിജ്ഞാനത്തിന്റെ താക്കോൾ എടുത്തു കളഞ്ഞവർ ആര്? പരിജ്ഞാനത്തിന്റെ താക്കോൽ എടുത്തു കളഞ്ഞവർ ആര്? അതിനോട് പേരെന്തായിരുന്നു? ഞാൻ മറന്നുപോയി. ഓക്കെ, ഓമന കുര്യൻ. ന്യായശാസ്ത്രിമാർ ശരിയായ ഉത്തരമാണ്. മൂന്നാമത്തെ ചോദ്യം ചോദിക്കട്ടെ, യേശു കുറുക്കൻ എന്ന് വിളിച്ചത് ആരേ? ആരെയാണ് കുറുക്കൻ എന്ന് യേശു വിളിച്ചത്? 10 മുതൽ 15 വരെയുള്ള അധ്യായങ്ങൾക്കകത്ത്. ഹെരോദാവിന് ശരിയായ ഉത്തരമാണ്. അങ്ങനെ വിശ്വാസത്തിലെ 3 ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞിരിക്കാൻ അടുത്ത സെഗ്മെന്റിലേക്ക് പോകാം. പ്രത്യാശ, അടുത്ത സെഗ്മെന്റ് പ്രത്യാശ. ഹലോ, പ്രത്യാശയിലെ ആദ്യത്തെ ചോദ്യം ചോദിക്കുക എഹിസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നാണേ. യഹൂദ ഗ്രഹത്തിന് പ്രതീകമായി പ്രവാചകൻ എത്ര ദിവസം വലതുവശം ചരിഞ്ഞു കിടന്നു? യഹൂദ ഗ്രഹത്തിന് പ്രതീകമായി പ്രവാചകൻ എത്ര ദിവസം വലതുവശം ചരിഞ്ഞു കിടന്നു? എഹിസ്കേൽ.
യഹൂദ ഗ്രഹത്തിന് പ്രതീകമായി പ്രവാചകൻ എത്ര ദിവസം വലതുവശം ചരിഞ്ഞു കിടന്നു? വലതുവശം ചരിഞ്ഞ് കിടന്നു 40 ദിവസം. 40 ദിവസം ശരിയായി ഉത്തരമാണോ? ഓക്കെ, ഞാൻ രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ. രണ്ടാമത്തെ ചോദ്യം, യഹോവയുടെ കൽപ്പന അനുസരിച്ച് എഹെസ്കേൽ ദിവസേനെ അളവ് പ്രകാരം കുടിച്ച വെള്ളം എത്ര? യഹോവയുടെ കൽപ്പന അനുസരിച്ച് എഹെസ്കേൽ ദിവസേന അളവ് പ്രകാരം കുടിച്ച വെള്ളം എത്ര? ഇത് ആദ്യത്തെ 7 അധ്യായങ്ങൾക്കകത്തുണ്ട്. 7 അധ്യായങ്ങൾക്കകത്തുണ്ട്. ആറിലൊന്ന് ഹീൻ ശരിയായ ഉത്തരമാണ്. ഓക്കെ, ഞാൻ മൂന്നാമത്തെ ചോദ്യം ചോദിക്കട്ടെ. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം, ഇപ്പം നമ്മളെ വിളിച്ചത് ഓമനാൻ്റി ആയിരുന്നു. ഓമനാൻ്റിയോട് ഞാൻ പ്രത്യാശയിലെ മൂന്നാമത്തെ ചോദ്യം ചോദിക്കാൻ തുടങ്ങിയപ്പോൾ കോൾ കട്ടായിപ്പോയി. കുഴപ്പമില്ല, ഓമനാൻ്റി ഇനിയും വിളിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതോടുകൂടി ഇന്നത്തെ ഹാപ്പി മൊമെൻറ്റ്സ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. വിളിച്ച എല്ലാ നല്ല കോളുകൾക്കും വളരെയധികം നന്ദി. വീണ്ടും നിങ്ങളെ നല്ല നല്ല കോളുകൾ പ്രതീക്ഷയുണ്ട്. അടുത്ത ഹാപ്പി മൊമെൻറ്റ്സിൽ നമ്മൾ ഒരുമിച്ച് കാണുന്നവരേക്കും ദൈവമായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.